ഹായ് ഫ്രണ്ട്സ്, എലക്ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഈ പ്ലംബിംഗ് വർക്ക് രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീടിൻ്റെ അകത്തെ പ്ലംബിങ്ങിന്, അതായത് കോൾഡ് വാട്ടറിൻ്റെ ഹോട്ട് വാട്ടറിൻ്റെ ലൈനുകൾ, 3/4 CPVC ASTM പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുറത്ത് ഹോട്ട് വാട്ടറിന് CPVC പൈപ്പും കോൾഡ് വാട്ടറിന് ASTM പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാത്റൂമിലെ ഓവർ ഹെഡ് ഷവറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 230 സെൻറ്റിമീറ്ററിലാണ് ഇട്ടിട്ടുള്ളത്. ഡയവേർട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 120 സെൻറ്റിമീറ്റർ. അതുപോലെ സ്പൗട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 75 സെൻറ്റിമീറ്റർ. ഇവിടെ എല്ലാ ബാത്റൂമിലും വരുന്നത് സിംഗിൾ പീസ് എസ്ട്രാപ്പ് ക്ലോസറ്റുകളാണ്. ഫ്ലഷ് ടാങ്കിൻ്റെ കണക്ഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 10 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഹെൽത്ത് ഫോസറ്റിൻ്റെ പോയിൻ്റാണ്. ഇത് ക്ലോസറ്റിൻ്റെ ബാക്കിലെ ഭിത്തിയിൽ നിന്ന് 100 സെൻറ്റിമീറ്ററിലാണ് ഇട്ടിട്ടുള്ളത്. ഹെൽത്ത് ഫോസറ്റിൻ്റെ ഹാൻഡിൽ ഹുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടാവുന്നതാണ്. ഹെൽത്ത് ഫോസറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 55 സെൻറ്റിമീറ്ററിലാണ്. ഇവിടെ വരുന്ന വാഷ് ബേസിൻ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ്. ഇതിൻ്റെ പോയിൻറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 46 സെൻറ്റിമീറ്ററിലാണ് നിർത്തിയിട്ടുള്ളത്. അതുപോലെ വേസ്റ്റ് ലൈനും ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 85 സെൻറ്റിമീറ്ററിലാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് 300 mm സിംഗിൾ പീസ് ക്ലോസറ്റുകളാണ്. അതായത് ടൈൽ വർക്ക് കഴിഞ്ഞാൽ ഭിത്തിയിൽ നിന്ന് 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് 30 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അങ്ങനെ 30 സെൻറ്റിമീറ്റർ കറക്റ്റ് കിട്ടണമെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ടൈമിൽ ഭിത്തിയിൽ നിന്ന് 32 സെൻറ്റിമീറ്റർ 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് വെക്കണം. അതായത് ടൈൽ കനം 2 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലോസറ്റ് ഭിത്തിയിൽ മുട്ടിയിട്ടാണ് ഇരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ക്ലോസറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ സാധാരണ 35 സെൻറ്റിമീറ്ററാണ് 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് വെക്കാറ്. അതായത് ക്ലോസറ്റ് വെച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ 3 സെൻറ്റിമീറ്റർ ബാക്കിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമുണ്ടായിരിക്കും. ക്ലോസറ്റ് ഭിത്തിയിൽ മുട്ടിച്ച് വെക്കുന്നതും ഗ്യാപ്പ് ഇട്ട് വെക്കുന്നതും പാർട്ടിയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ചെയ്യുക. ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമുകൾ ഫ്ലോർ ലെവലിൽ നിന്ന് 2 ഇഞ്ച് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത്. ഇത് അടുത്ത ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇത് സ്റ്റെയർകേസിൻ്റെ അടിയിലാണ് വരുന്നത്. എല്ലാ ബാത്റൂമുകളും ചെറിയ ബാത്റൂമുകളാണ്. ഉള്ള സ്ഥലത്താണ് അഡ്ജസ്റ്റ് ചെയ്ത് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലെയും കോൾഡ് വാട്ടറിൻ്റെ ലൈനിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 46 സെൻറ്റിമീറ്റർ ആണ്. കട്ടിങ്ങിൻ്റെ ടോപ്പ് വരുന്നത് ഈ കോൾഡ് വാട്ടറിൻ്റെ കട്ടിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ പൊന്തിയിട്ടാണ് ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ അടിഭാഗം വരുന്നത്. എല്ലാ ബാത്റൂമിലും കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും ഈ സെയിം അളവിൽ തന്നെയാണ് ഇടാറുള്ളത്. പിന്നെ ചില ബാത്റൂമുകളിലെ വർക്കിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടറിൻ്റെ അടിയിൽ കൂടി ഇടാറുണ്ട്. അപ്പോഴും ഈ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. കോൾഡ് വാട്ടറിൻ്റെ അളവിൽ മാറ്റം വരുത്താറില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പോയിൻ്റ് മെയിൻ വാഷ് ബേസിൻ്റെ വാട്ടർ ലൈനാണ്. അത് സ്റ്റെയർകേസിൻ്റെ സൈഡിലാണ് വരുന്നത്. ഇത് ഫ്ലഷ് ടാങ്കിൻ്റെ പോയിൻ്റ്. അടുത്തത് ഹെൽത്ത് ഫോസറ്റിൻ്റെ പോയിൻ്റ്. ഇവിടെ എല്ലാ ബാത്റൂമിലെയും ഹെൽത്ത് ഫോസറ്റ് റൈറ്റ് സൈഡിലെ ഭിത്തിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലെ റൈറ്റ് സൈഡിൽ കാണുന്ന 4 ഇഞ്ച് പൈപ്പ് ഈ ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന ട്രാപ്പിൻ്റെ പൈപ്പാണ്. ഇവിടെ നമുക്ക് ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് വരുന്നത്. അടുത്തത് കിച്ചണിലെ സിങ്കിൻ്റെ വർക്ക് എങ്ങനെയാണ് നോക്കാം. ഇവിടെ മിക്സർ ടാപ്പാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറാണ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഹോട്ട് വാട്ടറും റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടറും. ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 6.5 ഇഞ്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതായത് സെൻറ്റർ ടു സെൻറ്റർ. സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഹൈറ്റ് പോയിൻറ്റിൻ്റെ അടിഭാഗത്തേക്ക് 6 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. അതായത് സ്ലാബിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 ഇഞ്ച് കൂടി ഹൈറ്റ് പൊന്തും. പിന്നെ 4 ഇഞ്ച് ഗ്യാപ്പാണ് സ്ലാബും ടാപ്പ് പോയിൻ്റും തമ്മിലുള്ളത്.
2 inch pipe ആണ് സിങ്കിന്റെ വേസ്റ്റ് ഇടുന്നത് ഇതിന്റെ ഹൈറ്റ് വരുന്നത് കോൺക്രീറ്റിൽ നിന്ന് 15 ഇഞ്ചിലാണ് 2 inch പൈപ്പിന്റെ ടോപ്പ് വരുന്നത് മിക്സർ ടാപ്പിന്റെ പോയിന്റുകൾ കറക്റ്റ് സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ത്രെഡുകൾ കയറാതെ വരും ഇവിടെയാണ് നമുക്ക് മെയിൻ വാഷ് ബേസിൻ വരുന്നത് ഇവിടെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് വരുന്നത് ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ ടേബിള് 2 ഇഞ്ച് സ്ക്വയർ പൈപ്പിലാണ് ഫ്രെയിം അടിച്ച് ചെയ്യുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇത് ഈ സൈറ്റിലത്തെ അല്ല വേറെ സൈറ്റിലത്തെയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ വെട്രിഫൈഡ് ടൈലാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അതിൽ കാണണം അതായത് ഫ്രെയിമിൻ്റെ മുകളിൽ വി ബോർഡ് ഷീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ വെട്രിഫൈഡ് ടൈല് കട്ട് ചെയ്തിടുന്നത് ഫ്രെയിം വർക്ക് ചെയ്യുമ്പോൾ ഭിത്തി വരുന്ന എല്ലാ സൈഡുകളിലും ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് 3-4 inch നീളത്തിൽ പൈപ്പ് ഭിത്തിയുടെ ഉള്ളിലേക്ക് കയറ്റി നിർത്തേണ്ടതാണ് അപ്പോൾ ഫ്രെയിം വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫിനിഷിംഗ് ഫ്ലോറിന് 85 സെൻറ്റിമീറ്റർ ആണ് ബേസിൻ ടോപ്പ് വരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രെയിം വർക്കിൻ്റെ അളവ് ഇട്ട് കൊടുക്കേണ്ടത് ബേസിൻ്റെ ഹൈറ്റിൽ നിന്ന് അതായത് എല്ലാ ബേസിനും ഒരേ ഹൈറ്റല്ല ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബേസിൻ്റെ ഹൈറ്റ് 16 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ 16 സെൻറ്റിമീറ്റർ ഇറക്കി അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അതായത് ഗ്രാനൈറ്റ് വി ബോർഡ് അത് കഴിഞ്ഞിട്ടാണ് ഫ്രെയിം വർക്കിൻ്റെ ടോപ്പ് ഹൈറ്റ് വരുന്നത് ഇവിടെ മെറ്റലിൻ്റെ സ്റ്റെയർകേസ് വർക്കാണ് വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ കോണി നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിലത്തെ ഫ്രണ്ടിലെ ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലെ 2 ബാത്റൂമും സംഘം ചെയ്തിട്ടില്ല അത് ഹൈറ്റ് കൂട്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ താഴത്തെ പോലെ തന്നെ സെയിം അളവിലാണ് പ്ലംബിംഗ് വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡൈവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പൈപ്പ് കയറിയിട്ടുള്ളത് സെൻട്രലിൽ നിന്ന് 4 ഇഞ്ച് ഗ്യാപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോർ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ഫ്ലോറ് ട്രാപ്പിൻ്റെ അവിടെ വരുന്നത് 6 ഇഞ്ച് ഹൈറ്റിലാണ് ബാക്കിയുള്ള എല്ലാ അളവുകളും മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഫ്ലോറിലെ കോൺക്രീറ്റ് വരുന്നത് 4 ഇഞ്ച് പൈപ്പിൻ്റെ ടോപ്പ് ലെവലിലാണ് കോൺക്രീറ്റ് വരുന്നത് ബാത്റൂമിൻ്റെ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് കോൺക്രീറ്റ് ചെയ്യുക അല്ലാതെ പണ്ടത്തെ പോലെ 2 ഇഞ്ച് വേസ്റ്റും 2 ഇഞ്ച് കോൺക്രീറ്റ് ആയിട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടൈലിൻ്റെ ഗ്യാപ്പ് കൂടെ ഇറങ്ങുന്ന വെള്ളം ഈ ഫ്ലോറിൽ വന്നിട്ട് താഴത്തേക്ക് ലീക്കാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറയുന്നത് പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റുകളും സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കേണ്ടതാണ് ഇത് അടുത്ത ബെഡ്റൂമിൻ്റെ ബാത്റൂം ബാത്റൂമിൻ്റെ അടിഭാഗം കോൺക്രീറ്റിംഗ് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ ഭിത്തിയുടെ 4 സൈഡും 2 അടി ഹൈറ്റോളം പൊന്തിച്ചിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതാണ് ഇവിടെ നമുക്ക് ട്രാപ്പിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന പൈപ്പ് ഓപ്പൺ ടെറസിലെ വാഷിംഗ് മെഷീൻ്റെയും അതുപോലെ വാഷ് ബേസിൻ്റെയും വേസ്റ്റ് ലൈനാണ് അപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ടെറസിലെ വാഷ് ബേസിനും വാഷിംഗ് മെഷീനും വരുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് വാഷ് ബേസിൻ റൈറ്റ് സൈഡിൽ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ്
അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിലെ ഓപ്പൺ ടെറസിൽ നമ്മൾ ടാപ്പ് പോയിന്റ് ഇട്ടുണ്ട്. ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ വരുന്നുണ്ട്, അത് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടാപ്പ് പോയിന്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിൻ്റെ അകത്തെ പ്ലംബിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഔട്ട് സൈഡ് പ്ലംബിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനെ ഒന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.